സ്വാഗതം സ്വാഗതം സുസ്വാഗതം. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ തോന്നി, ഇന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി പ്രകൃതിയായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ്, നല്ല വെയിലാണല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സൂപ്പ് കുടിക്കാനൊരാഗ്രഹം. അപ്പോൾ എന്ത് സൂപ്പ് ഉണ്ടാക്കും എന്നിങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ്, എന്തായാലും ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉപ്പേരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ സൈഡിലേക്ക്. അപ്പോഴാണ് നമ്മളുടെ, എനിക്ക് ഇത് പുതിയൊരു സംഭവമാണ്, എനിക്കതിനെ അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ ചുറ്റി പറ്റിയിട്ടും അല്ലെങ്കിൽ എന്നെപ്പോലെ അറിയാത്തവരും ഉണ്ടാവും. ഈ സംഭവമാണ് ചായമത്സ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ചീര ടൈപ്പ് ചെടിയാണ്. ചെടി എന്നല്ല, ഒരു ഇല, ഒരു ഇലക്കറിയൊക്കെ കഴിക്കണ ആളുകൾക്കും അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനൊക്കെ പൊതുവെ അറിയുന്ന ഒരു ടൈപ്പ് ചെടിയായിരിക്കും അത്. അപ്പോൾ ചായമത്സ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാൽ അത് വെച്ചിട്ട് ഒരു സൂപ്പും അതുപോലെ തന്നെ ഒരു ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാനത് നന്നായി കഴുകി അരിഞ്ഞു. അരിഞ്ഞിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇതൊന്ന് നമ്മൾ ബോയിൽ ചെയ്തെടുക്കണം, അതായത് ഒന്ന് വേവിച്ചെടുക്കണമല്ല. അപ്പോൾ ആ ഇല വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ കപ്പയൊക്കെ വേവിക്കുമ്പോൾ അതിൻ്റെ മട്ടുണ്ടാവും, അതായത് കപ്പ വേവിച്ചിട്ട് പിന്നെയുള്ള വെള്ളം, അത് നമ്മൾ സാധാരണ കളയുകയാണ് ചെയ്യുക. പക്ഷേ ഇപ്പം എനിക്ക്, ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, എന്തായാലും ചൂടാണ് ഞാൻ പറഞ്ഞല്ലോ സൂപ്പൊക്കെ കുടിക്കണമെന്ന്. അപ്പോൾ ഞാൻ നന്നായിട്ട് ബോയിൽ ചെയ്ത്, അപ്പോൾ അതിൻ്റെ മട്ടുണ്ടാവും, അതായത് അതിൻ്റെ ആ ശരിക്കും ആ വെള്ളത്തിലാണ് സത്ത് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ പലതും ആട്ടിൻ്റെ സൂപ്പ്, മട്ടൻ്റെ സോറി ആട്ടിൻ്റെ സൂപ്പ്, കോഴിയുടെ സൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അത് വെച്ചിട്ടൊരു സൂപ്പ് ഉണ്ടാക്കിയല്ലോ എന്ന്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ജീരകം, കുരുമുളക്, പിന്നെ നെല്ലിക്കയും, നമ്മളുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കാന്താരി മുളകും, പിന്നെ ഒരു ഭംഗിക്ക് ഞാൻ എന്ത് ചെയ്തു കോളിംഗ് ഫ്ലവറും വെച്ചു. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം, ക്യാപ്സിക്കം ആഡ് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യണത് നല്ലതാണ് ഗ്യാസൊക്കെ ഉള്ളവർക്ക്. അതിനുവരെ ഞാൻ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ജ്യൂസാണ്, നല്ല ചൂട്. അപ്പോൾ എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല ഇത് ജ്യൂസ്. ചക്കയും പൈനാപ്പിളും കുറച്ച് പഞ്ചസാരയിട്ട് അടിച്ചതാണ് ജ്യൂസ്. ചക്കയൊക്കെ ഉള്ള സീസണല്ലേ. അപ്പം നമ്മൾ ആ സംഭവം ബോയിൽ ചെയ്തിട്ട്, ബോയിൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അപ്പം നല്ല വറ്റി വരികയാണ് കേട്ടോ, ചീരയും വേവുന്നുണ്ട്. ചായമത്സ, പേര് മറക്കണ്ട, ചായമത്സ. അപ്പോൾ ചായമത്സ ഞാൻ എന്ത് ചെയ്തു, അരിച്ചിട്ട് മാറ്റി വെച്ചു, ചീര മാറ്റി വെച്ചിട്ട്, പിന്നെ അതിൻ്റെ വെള്ളം സത്ത്, അതായത് നമ്മൾ സൂപ്പ് ഉപയോഗിക്കുന്ന സംഭവം, അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു കോളിംഗ് ഫ്ലവർ ആഡ് ചെയ്തു. എന്നിട്ട് അത് തിളപ്പിക്കുകയാണ് കേട്ടോ, സ്റ്റവ് ഓണാണ്. പിന്നെ ജീരകം ആഡ് ചെയ്തു, പിന്നെ ഞാൻ പെപ്പറും ആഡ് ചെയ്തു. നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം, ഗാർലിക്ക് ഞാൻ പറഞ്ഞല്ലോ, വെളുത്തുള്ളി ആഡ് ചെയ്യാം, പിന്നെ ഞാൻ കുറേ ഷുഗറുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ ചായമത്സ. ചീര ടൈപ്പാണ് ഞാൻ പറഞ്ഞല്ലോ, ഷുഗർ അതുപോലെ വരിക്കോസ് വെയിന് ഇതൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളുടെ പ്രകൃതി തന്നെ നമുക്ക് തരുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഷുഗർ ഉള്ളവർക്ക്, ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ഞാൻ നെല്ലിക്കയും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് അത്രയും നല്ലതാണ്. അത് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക എസെൻസും കിട്ടും. പിന്നെ ക്യാരറ്റ് ആഡ് ചെയ്യാം, ക്യാപ്സിക്കം ആഡ് ചെയ്യാം, പിന്നെ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന സൂപ്പിൽ ആഡ് ചെയ്യുന്ന വെളുത്തുള്ളിയുടെ സോറി ഉള്ളിത്തണ്ടില്ലേ അത് ആഡ് ചെയ്യാം. അതൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ അടിച്ച് കഴിക്കാം. സൂപ്പും എന്ന് പറയുമ്പോൾ വെള്ളം കുടിക്കാൻ നമുക്കതിൽ കുറച്ച് എത്ര പീസസ് ഇടണോ അത്രയും നമുക്കത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് അത് തിളച്ച് വരുമ്പോൾ ആ ഒരു മണം വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ആ മണം. അപ്പോൾ ഇനി സൂപ്പ് എന്താ, നല്ല അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് എന്തുണ്ടാക്കണം, ഉപ്പേരി ഉണ്ടാക്കണം. ഉപ്പേരി ഉണ്ടാക്കണം, ഇത് കറി വെക്കാം, തേങ്ങ അരച്ച് കറി വെക്കാം, തോരൻ വെക്കാം. ഇവിടെ ഞാൻ ഉപ്പേരിയാണ് ഉണ്ടാക്കണം. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ചെറിയ ഉള്ളിയും പച്ചമുളകും എണ്ണയിലിട്ട് നല്ല വെളിച്ചെണ്ണയിലിട്ട് വഴറ്റി അതിലേക്ക് നമ്മളുടെ ചായമത്സ, അതായത് സത്ത് മാറ്റി ചീര മാത്രം ചായമത്സ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉള്ളി മൂത്ത് വരുമ്പോൾ ആ മണം ഏറ്റവും നല്ല സ്മെല്ലാണ് ഈ വറവിടുന്ന മണം. അപ്പോൾ ഇതാ ഞാൻ ചായമത്സ നമ്മളുടെ ഉള്ളിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ അതെ, നല്ല ഭംഗിയായിട്ട് വെന്ത് വരികയാണ്. ഓൾറെഡി വെന്ത് വേവിച്ചിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് എന്തൊക്കെ കിട്ടി, രണ്ടായിട്ടും കിട്ടി, നല്ല ചൂട് സൂപ്പ്, പിന്നെ നല്ലൊരു പേര്. ഇത് മൊത്തം ഡയബറ്റീസ് അതേപോലെ തന്നെ എന്തൊക്കെയാണ് അസുഖങ്ങൾ, ഇതിന് ഇലക്കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെയൊക്കെ
നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇലയിലൊക്കെ കെട്ടി കൊണ്ടുപോകുന്ന ആളുകൾക്ക് അത് കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു ടേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് അമ്മ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമ്മ പറയും. സൂപ്പ് അങ്ങനെ വിളിച്ചോളൂ, അങ്ങനെ വിളിച്ചോളൂ. സൂപ്പ് അടിപൊളിയാണെന്ന് അമ്മ പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് സർപ്രൈസ് ആയിരുന്നു. ഞാൻ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ല. അമ്മയാണ് ചീരയൊക്കെ കൊണ്ടുവന്നത്, ചായമത്സ കൊണ്ടു തന്നത് അമ്മയാണ്. ഞാനിങ്ങനെ പറഞ്ഞു ഇത് ഇപ്പം എന്തായാലും നല്ല അടിപൊളി സമയമാണ് സൂപ്പൊക്കെ കുടിക്കാൻ പറ്റണേ. അപ്പം അമ്മ കോൺഫ്ലവർ കഴിച്ചു നോക്കുകയാണ്. അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. അപ്പം എല്ലാവരും പ്രത്യേകിച്ച് ഡയബറ്റീസ് അതുപോലെ വരിക്കോസ് വെയിന് പ്രഷർ, നമുക്ക് ഉപ്പൊക്കെ ആവശ്യാനുസരണം സൂപ്പിലും ഉപ്പേരിയിലൊക്കെ ചേർക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാണ്. അപ്പം എനിക്ക് എന്തായാലും ഇലക്കറികളൊക്കെ അത്യാവശ്യം നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന സംഭവമാണ്, മടുത്ത് തുടങ്ങിയ സാധനങ്ങൾ മാറ്റി ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം, അപ്പോഴത്തേക്കും ബൈ.